അവന് പറയാനുള്ളത് നമ്മൾ പറയട്ടെ, അവന് സന്തോഷം അവനെ കുറിച്ച് ഇനി വല്ലതും പറഞ്ഞു. അവൻ ഇനി വേറൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് അതിനെ കുറിച്ച് കൂടുതൽ. പ്രണവ് മോഹൻലാലിനെയും ധ്യാനിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് വളരെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ വിജയാഘോഷങ്ങളോടനുബന്ധിച്ച് ധ്യാൻ ബേസിലിനെ ട്രോളുന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ ധ്യാനിന്റെ മികച്ച പ്രകടനം കണ്ട് തകർന്ന് ബേസിലേത് ഹോട്ടലിൽ റൂം എടുത്ത് അടിച്ച് ഫിറ്റായിരിക്കുവാണെന്നാണ് ധ്യാൻ ബേസിലിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്. ഇപ്പോഴിതാ ധ്യാനിന്റെ ട്രോളിന് മറുപടിയുമായി ബേസിൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കണ്ണിന് സുഖമില്ലാത്തത് കൊണ്ടാണ് ധ്യാനിന്റെ ഇമ്മാതിരി ട്രോൾസിനൊക്കെ തന്റെ സ്കിൽസ് ഒക്കെ പൂർണ്ണമായും പുറത്തെടുത്ത് ഒരു നല്ല മറുപടി കൊടുക്കാത്തതെന്നും ഇല്ലെങ്കിൽ കാണാമായിരുന്നു അവനെ താൻ പൂർണ്ണമായും തറ പറ്റിച്ചേനെ എന്നുമാണ് ധ്യാനിന്റെ ട്രോളിന് മറുപടിയുമായി ബേസിൽ പറഞ്ഞത്. അജു വർഗീസുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിലായിരുന്നു ബേസിലിന്റെ പ്രതികരണം. ധ്യാനിനെ കുറിച്ച് ഇതിൽ കൂടുതലൊന്നും പറയാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഒരു പടം വിജയിച്ചെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കേണ്ടെന്നും തനിക്ക് ജയജയഹയുള്ളതുപോലെ ഒരു സോളോ ബ്ലോക്ക് ബസ്റ്റർ ആദ്യം ഉണ്ടാക്കിയിട്ട് മതി ധ്യാൻ കൂടുതൽ സംസാരിക്കുന്നതെന്നും ബേസിൽ തമാശയ്ക്ക് കൂട്ടിച്ചേർത്തു. എന്തായാലും ധ്യാൻ ശ്രീനിവാസനും ബേസിലും പരസ്പരം കളിയാക്കുന്നത് നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? ഇരുവരെയും കുറിച്ചും വർഷങ്ങൾക്കു ശേഷം സിനിമയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.